ഹി ഈസ് ബോൺ ടു പ്ലേ ഫുൾ ഷോട്ട്. ഒരുപാട് തവണ കമാൻഡറി ബോക്സിൽ നിന്ന് താൻ ഉരുവിട്ട വാചകം വീണ്ടും ഉരുവിടാൻ ഹർഷക്കൊരു മടിയും തോന്നിയിരുന്നില്ല. നോർജയെ ഒരു പുള്ളിലൂടെ സ്റ്റാൻസിലെത്തിക്കുന്ന രോഹിത്തിന് ഏറ്റവും അനുയോജ്യമായ വർണ്ണന തന്നെയാണ് ഹർഷ നൽകുന്നത്. ആ ഷോട്ടിൽ ഇന്നയാളുടെ ദിനമാണെന്നുള്ള മുദ്രയുണ്ടായിരുന്നു. ആ ചേസ് അയാൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. തന്നിലെ ഫിറ്റ്നസ് ഊഹോപോഹങ്ങളിൽ ഒരു ഇന്ത്യക്കാരനും വ്യാകുലപ്പെടേണ്ട എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു പിന്നീട് ആ 22 വാരയിൽ അയാൾ വരച്ചു കാട്ടിയത്. മുംബൈ ഇന്നിങ്സിൻ്റെ മധ്യത്തിൽ അക്സറിൻ്റെ ചില ബോളുകൾ പിച്ചിൽ നിന്ന് വ്യത്യസ്ത ചലനങ്ങൾ സമ്മാനിച്ചപ്പോൾ ഒരു ഷെല്ലിലേക്ക് ഒതുങ്ങേണ്ടി വന്ന ആ മുംബൈ ഇന്നിങ്സിനെ ദുബൈയെ പാദചലനങ്ങളുടെ സഹായം പോലും ആവശ്യമില്ലാതെ ലോങ് ഓണിനും ലോങ് ഓഫിനും മുകളിലൂടെ പറത്തി വിട്ടുകൊണ്ട് അയാളാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഡീപ് ബാക്ക്വാർഡ് പോയിന്റ് ഡിഫൻസിലേക്കുള്ള ആ ചെറിയ വെടുത്ത് പോലും മനോഹരമായി അയാൾ കീറി മുറിക്കുന്നുണ്ട്. അയാളുടെ ദിനമാണ് ഇന്നെന്ന് ക്രിക്കറ്റ് ലോകം ഉറപ്പിക്കുകയാണ്. ഒരു പാഡിൽ സ്വീപ്പിലൂടെ അക്സറിനെ ഫൈൻ ലെഗിലേക്ക് ബൗണ്ടറി വായിക്കുമ്പോൾ അയാളിലെ എക്സ്ട്രാ ടാലൻറ്റിലെ മനോഹരമായി മാർക്ക് നിക്കോളസ് വർണ്ണിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 സീസണുകളിൽ IPL അയാൾ തൻ്റെ കൈവിനൊത്ത വലിയൊരു മുന്നേറ്റമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ അപ്പോഴും അയാളുടേതായ ദിവസങ്ങളിൽ അയാളൊരു കളിയെ തൻ്റെ ബാറ്റിനാൽ വിജയിപ്പിക്കുന്നുണ്ട്. നായകൻ എന്ന നിലയിൽ അയാൾ ആ ടീമിനെ മനോഹരമായി നയിക്കുന്നുണ്ട്. ടീമിലെ സഹതാരങ്ങളുടെ ആദരവ് ചില ഹൃദയസ്പർശമായ മുഹൂർത്തങ്ങൾ കൊണ്ട് അയാൾ ആവോളം സ്വന്തമാക്കുന്നുണ്ട്. നായകൻ എന്ന നിലയിലെ 5ാമത്തെ കിരീടം, കളിക്കാരൻ എന്ന നിലയിൽ 6 കിരീടങ്ങൾ, IPL എക്കാലത്തെയും മികച്ചവനെന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പോയിന്റിനേക്കാൾ മുംബൈ ഇന്ത്യൻസിൻ്റെ തലവരമാറ്റി എഴുതിയ നായകനായാവും അയാളെ ചരിത്രം രേഖപ്പെടുത്തുക.